നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങളെ ഒരു ഡിജിറ്റൽ വോൾട്ടേജ് ടെസ്റ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിറ്റക്ഷൻ സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഉപകരണം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മാർക്കറ്റിൽ സാധാരണയായി ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണിത്. ഏതൊരു ഇലക്ട്രീഷ്യനെ സംബന്ധിച്ചും വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണിത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്വിച്ചുകൾ, ഇതിലെങ്ങനെയാണ് നമുക്ക് റീഡിങ്സ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഈ ഉപകരണത്തിൽ രണ്ട് സ്വിച്ചുകളാണുള്ളത്. മുകളിലെ സ്വിച്ച് ഡയറക്റ്റ് ടെസ്റ്റ്, രണ്ടാമത്തെ സ്വിച്ച് ഇൻഡക്റ്റൻസ് ബ്രേക്ക് പോയിൻ്റ് ടെസ്റ്റ്. പിന്നെയുള്ളതൊരു എൽ സി ഡി ഡിസ്പ്ലേ ആണ്. പിന്നെയുള്ളൊരു മെറ്റാലിക് ടിപ്പാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പോക്കറ്റിലോ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ക്ലിപ്പും ഇതിൽ അവൈലബിൾ ആണ്. ഇത് സ്റ്റാൻലി എന്ന കമ്പനിയുടെ ഡിജിറ്റൽ ടെസ്റ്ററാണ്. ചൈനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിക്ക കമ്പനികളും ചൈനയിൽ നിർമ്മിച്ച് അവരുടെ പേരിൽ ലേബൽ ചെയ്താണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ടപ്പാരിയയുടെ ഡിജിറ്റൽ ടെസ്റ്ററും സെയിം ആണ്, ഇതേപോലെ തന്നെയാണുള്ളത്. ലേബലിംഗ് മാത്രം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണുള്ളത്. അതുപോലെ തന്നെ ഈ ടിപ്പാണെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആണ്. നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് വേണമെങ്കിലും ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ഒരു ടെസ്റ്ററാണ്. നമുക്ക് ഒരു പ്ലഗ് പോയിൻ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ വൈദ്യുതി ഉള്ള ഒരു പ്ലഗ് പോയിൻ്റാണ്. നമുക്ക് ആദ്യം ഈ ടെസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫേസിലേക്ക് ഈ ടെസ്റ്റർ ഇതുപോലെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈറ്റ് കത്തുന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളുടെ ഡിജിറ്റൽ ടെസ്റ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ ഡിജിറ്റൽ ടെസ്റ്ററിൻ്റെ മുകൾ ഭാഗത്തുള്ള ഡയറക്റ്റ് ടെസ്റ്റിൽ നമ്മുടെ കൈ മെല്ലെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മറ്റേ ടെസ്റ്റർ ഉപയോഗിച്ച പോലെ തന്നെ ഈ ഫേസ് ലൈനിലേക്ക് നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഡിസ്പ്ലേയിൽ കുറച്ച് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. ഈ താഴ്ഭാഗത്തായിട്ട് ഒരു വൈദ്യുതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് 12, 36, 55, 110, 220 എന്നിങ്ങനെ കുറച്ച് നമ്പറുകൾ തെളിഞ്ഞു വരുന്നത് കാണാം. ഈ നമ്പർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മാക്സിമം എത്രയാണോ വാല്യൂ, ആ വാല്യൂ ആണ് ഈ പോയിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ്. അതായത് ആ റേഞ്ചിലായിരിക്കും ഈ പോയിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ്. ഇത് നമ്മുടെ നോർമൽ ലൈൻ സപ്ലൈ ആണ്. ഇവിടെ 220 ആണ് കാണിക്കുന്നത്. അതായത് 220 റേഞ്ചിലുള്ള ഒരു വോൾട്ടേജ് ഈ പർട്ടിക്കുലർ പോയിൻ്റിൽ അവൈലബിൾ ആണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് 12 വോൾട്ട്, 36 വോൾട്ട്, 55 വോൾട്ട്, 110 വോൾട്ട്, 220 വോൾട്ട് ഈ ഒരു റേഞ്ചിലുള്ള വോൾട്ടേജ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റിംഗ് രീതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ടെസ്റ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ബ്രേക്ക് പോയിൻ്റ് ടെസ്റ്റാണ്. അതായത് രണ്ടാമത്തെ സ്വിച്ച്. ഈ രണ്ടാമത്തെ സ്വിച്ചിൽ നമ്മൾ കൈ ജസ്റ്റ് ഇത് നേരത്തെ പ്രസ് ചെയ്തതുപോലെ തന്നെ, മുകളിൽ പ്രസ് ചെയ്തതുപോലെ തന്നെ എങ്ങനെയാണോ അതേപോലെ തന്നെ താഴെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം വൈദ്യുതി കടന്നു പോകുന്ന ഏതെങ്കിലും കേബിളിൻ്റെയോ ഉപകരണത്തിൻ്റെയോ അടുത്ത് നിങ്ങൾ ഈ ടെസ്റ്റർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള വൈദ്യുതിയുടെ ഒരു ചിഹ്നം ഇതിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. ഇത് വർക്ക് ചെയ്യുന്നത് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ ഉപകാരപ്രദമായൊരു ഫീച്ചറാണ്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഇപ്പോൾ ഒരു ഉപകരണം കണക്ട് ചെയ്തിരിക്കുന്ന കേബിള് ഇൻ്റേണൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം നമ്മൾ ആ കേബിളിലൂടെ നമ്മൾ ഈ ടെസ്റ്റർ നമ്മളിങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എവിടെയാണോ കേബിൾ ബ്രേക്ക് ഉള്ളത് അവിടെ വരെ നമുക്ക് ഈ ഒരു ചിഹ്നം കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ ചിഹ്നം കാണാൻ സാധിക്കില്ല. ആ ഒരു പർട്ടിക്കുലർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് റിപ്പയർ ചെയ്താൽ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഏതൊരു ഇലക്ട്രീഷ്യനും അതുപോലെ തന്നെ ടെക്നീഷ്യന്മാർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഒരു ഉപകരണത്തിന്
ഒരു 100 രൂപ 150 രൂപ റേഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി